നമസ്കാരം. കേരളത്തിലെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ തൊഴിലിനായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നതിനപ്പുറത്തായി വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾ, തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടികൾ, ജോബ് ഫെയറുകൾ, മത്സര പരീക്ഷകൾക്കുള്ള പരിശീലന പഠനങ്ങൾ, ഇത്തരത്തിൽ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായ്പയാണ് കെസ്റോ എന്ന് പറയുന്ന വായ്പ. കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ ദി രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്ഡ് എന്നാണ് വായ്പയുടെ മുഴുവൻ പേര്. ഈ വായ്പയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിതർക്കുള്ള തൊഴിൽ വായ്പാ പദ്ധതിയാണ് കെസ്റോ വായ്പ എന്ന് പറയുന്നത്. വ്യവസായ വ്യാപാര സേവന മേഖലകളിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ചെറിയ രീതിയിൽ ആരംഭിക്കുന്നതിനാണ് ഈ വായ്പ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ മുതൽ മുടക്കായിരിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക. കെസ്റോ എന്ന് പറയുന്ന വായ്പ ഉപയോഗിക്കാൻ പറ്റുക. ചെറിയ സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ തയ്യൽ കേന്ദ്രങ്ങൾ, ആട്, പശു, കോഴി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ വേണ്ടി, ചെറിയ ബേക്കറി യൂണിറ്റുകൾ, അങ്ങനെ ചെറിയ രീതിയിലുള്ള ഏത് സംരംഭത്തിനും ഈ വായ്പ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ വായ്പയിൽ നമുക്ക് കിട്ടുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 100,000 രൂപയാണ് ഈ പദ്ധതി പ്രകാരം പരമാവധി വായ്പയായിട്ട് അനുവദിക്കുന്നത്. ഈ പദ്ധതി ചെലവിൻ്റെ നമുക്ക് വായ്പ കിട്ടിയാൽ തന്നെ 20% സബ്സിഡി ആയിട്ട് ലഭിക്കും. 100,000 രൂപ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ 20% 20,000 രൂപയോളം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് സബ്സിഡി ആയിട്ട് നമുക്ക് തരികയും ചെയ്യും. അതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ വായ്പക്ക് അർഹരല്ല. പഠിക്കുന്ന ആളുകൾക്ക് എന്തു വന്നാലും ഈ വായ്പ നമുക്ക് കിട്ടുന്നതല്ല. അതുകൂടാതെ 21 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് വായ്പ ലഭിക്കാനുള്ള അർഹത എന്ന് പറയുന്നത്. മറ്റൊന്ന്, അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് സാക്ഷരതയാണ് ബേസിക് ആയിട്ടുള്ള യോഗ്യത. അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് അത് തുടങ്ങുന്നുണ്ടെങ്കിൽ അതുമായി സംബന്ധിച്ച പ്രൊഫഷണൽ യോഗ്യത കൂടി ഉണ്ടാകണം. നമ്മൾ തുടങ്ങുന്ന വായ്പ എടുത്ത് തുടങ്ങുന്ന സംരംഭത്തിന് വേണ്ട യോഗ്യതകൾ, പ്രൊഫഷണൽ എന്തെങ്കിലും അത് സംബന്ധിച്ച് യോഗ്യതകൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വായ്പ നമുക്ക് ലഭിക്കൂ. കൂടാതെ നമ്മുടെ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കണം. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ടി വരും. അതുകൂടാതെ സംരംഭകൻ്റെ ഒരു വിഹിതം നിലയിൽ പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ എങ്കിലും 10% നമ്മുടെ വായ്പക്കാരൻ കാണേണ്ടതുണ്ട്. നമ്മൾക്ക് ഇവിടുന്ന് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിന് ശേഷം ധനകാര്യ സ്ഥാപനത്തെയാണ് സമീപിക്കേണ്ടത്. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞേക്കും അതുകൊണ്ട് 10% തുകയെങ്കിലും 1,000,000 രൂപയാണെങ്കിൽ 10,000 രൂപയെങ്കിലും നമ്മൾ കയ്യിൽ കാണേണ്ടതുണ്ട്. അതുകൂടാതെ വായ്പ ലഭിച്ചാൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ വഴി നമുക്ക് ലഭിക്കുന്ന താൽക്കാലിക നിയമനങ്ങൾക്കുള്ള അർഹത നമുക്കില്ലാതാവും. നമുക്കിത് വായ്പ എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ഒരുപാട് താൽക്കാലിക നിയമനങ്ങളിലേക്ക് ഇപ്പം നിലവിലെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പരിഗണിക്കാൻ ഉള്ള ഒരു അർഹത നമുക്ക് ഈ വായ്പ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുകയില്ല. അടുത്തത് നമുക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണെന്നല്ലേ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിനെ സമീപിക്കുക. അവിടുന്ന് സൗജന്യമായിട്ട് നമുക്ക് ഈ ലോണുമായി ബന്ധപ്പെട്ട അപേക്ഷ ഫോറം നമ്മുടെ ആവശ്യപ്പെട്ടാൽ നമുക്ക് ലഭിക്കും. അപ്പോൾ അപേക്ഷ ഫോറത്തിനോടൊപ്പം പ്രൊജക്ട് റിപ്പോർട്ട്, നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ഒരു ചെറിയൊരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. അതുകൂടാതെ വില്ലേജ് ഓഫീസിൻ്റെ വരുമാന സർട്ടിഫിക്കറ്റിലും മറ്റ് പ്രാഥമിക രേഖകളും സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രാഥമിക രേഖകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ് അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റെല്ലായിടത്തും ഉപയോഗിക്കുന്ന രേഖകളായിരിക്കും സ്വാഭാവികമായിട്ട് വേണ്ടി വരിക.